ഹായ് ദോസ്, നമസ്കാർ. അവതാർ നാട്ടറിവുകൾ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 25 പരം ചൂടൻ ലൈംഗിക രഹസ്യങ്ങൾ ജീവിതത്തിൽ പാലിക്കപ്പെടുകയാണെങ്കിൽ കാമം, സുരതം, രതിമൂർച്ഛ, ലൈംഗിക സംതൃപ്തി, ഒപ്പം മികച്ച കുടുംബജീവിതവും സുനിശ്ചിതം. ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും മാക്സിമം ഷെയർ ചെയ്യുകയും അഭിപ്രായം എഴുതുകയും വേണമെന്ന് സ്നേഹപുരസരം വിനയപൂർവ്വം താല്പര്യപ്പെടുകയാണ്. വൈവാഹിക ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ട ആ 25 അലിഖിത നിയമങ്ങൾ ഇനി അക്കമിട്ട് നിർത്തുകയാണ്. ഒന്ന്, തീം ശുദ്ധിയും വളരെ അത്യാവശ്യമാണ്. കിടപ്പറയിൽ കയറുന്നതിന് മുമ്പ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഫ്രഷായ ശരീരത്തോടും മനസ്സോടും കൂടി കിടപ്പറയിൽ കയറാൻ കുളി സഹായിക്കും. വാ ബ്രഷ് ചെയ്യാതെ കിടപ്പറയിലേക്ക് ഒരിക്കലും പോകരുത്. രണ്ട്, വസ്ത്രധാരണത്തിന് രതിയിൽ വളരെ പ്രാധാന്യമുണ്ട്. രാവിലെ മുതൽ അണിഞ്ഞിരുന്ന വസ്ത്രം ധരിച്ച് കിടപ്പറയിൽ കയറരുത്. വൃത്തിയുള്ള വസ്ത്രം മനോഹരമായി ധരിച്ച് കിടപ്പറയിൽ കയറാം. വൃത്തിഹീനമായ വസ്ത്രങ്ങൾ പരസ്പരം ആകർഷണീയത കുറയ്ക്കുന്നു. ഇഷ്ടവസ്ത്രം ധരിച്ച് നിൽക്കുന്ന സ്ത്രീ പുരുഷനെ ഉത്തേജിതനാക്കുകയും ചെയ്യുന്നു. മൂന്ന്, അനാവശ്യ ചിന്തകളും ആദികളും വാതിൽക്കൽ ഉപേക്ഷിച്ചിട്ട് വേണം കിടപ്പറയിൽ കയറാൻ. കയറി കഴിഞ്ഞാൽ പിന്നെ രതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി. നാല്, ഭക്ഷണം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം മാത്രം രതിയിൽ ഏർപ്പെടുക. അല്ലാതെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. 5, മങ്ങിയ വെളിച്ചമാണ് എപ്പോഴും രതിക്ക് നല്ലത്. വെളിച്ചത്തിലോ ഇരുട്ടിലോ ബന്ധപ്പെടുന്നതിനേക്കാൾ അഭിനിവേശം മങ്ങിയ വെളിച്ചം തീർച്ചയായും സമ്മാനിക്കും. 6, സ്വന്തം ശരീരഭാഗങ്ങളെക്കുറിച്ചോ പെർഫോമൻസിനെക്കുറിച്ചോ യാതൊരു അപകർഷതാബോധവും നാണക്കേടും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇടിഞ്ഞു തൂങ്ങിയ സ്ഥലങ്ങളോ ചെറിയ ലിംഗമോ ഒന്നും ലൈംഗികതയെ ബാധിക്കില്ല. ഒരു തരി പോലും രസം ചോർത്തുകയുമില്ല. 7, രതിയുടെ ആരംഭത്തിൽ തന്നെ പൂർണ്ണ നഗ്നരാവരുത്. ആവേശത്തിനനുസരിച്ച് ഓരോ ഘട്ടം ഘട്ടമായി പരസ്പരം വസ്ത്രം ഒന്നൊന്നായി ഒഴിവാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അങ്ങനെ പതിയെ പൂർണ്ണ നഗ്നതയിലേക്ക് എത്തണം. 8, എന്നും ഒരേ രീതിയിലുള്ള പൊസിഷന് പകരം വ്യത്യസ്തമായ നിലകൾ തിരഞ്ഞെടുക്കുക. പൊസിഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ ആയാസരഹിതമായതും ആത്മവിശ്വാസത്തോടെയും ഏർപ്പെടാൻ സഹായിക്കുന്ന നിലകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം 64 സംഭവ നിലകളാണ് നമുക്ക് വേണ്ടി വാത്സ്യായന മഹർഷി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. 9, തികച്ചും ഭാവാത്മകമായിട്ട് രതിയെ സമീപിക്കുക. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പങ്കാളിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയരുത്. അത്തരത്തിലുള്ളൊരു ആങ്സൈറ്റി എപ്പോഴും പ്രവൃത്തികളിൽ ഉണ്ടായിരിക്കണം. വ്യത്യസ്തത കൊണ്ടുവരണം, പ്രതീക്ഷിക്കാത്തത് നൽകണം. 10, എന്നും ഒരേ ബെഡ്റൂമിൽ വെച്ചുള്ള രതി ചിലപ്പോൾ മടുപ്പുണ്ടാക്കും. ഇടയ്ക്കൊക്കെ ബാത്റൂമിൽ വെച്ചോ അടുക്കളയിൽ വെച്ചോ ഡൈനിങ് ടേബിളിലോ സ്വീകരണ മുറിയിലോ സോഫയിലോ ഒക്കെ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്, സാഹചര്യങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. ഇതൊക്കെ വളരെ ശാരീരിക ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ രതിക്ക് വളരെ ഏറെ പുതുമയും ആകർഷകത്വവും നൽകുന്ന കാര്യങ്ങളാണ്. 11, രതിമൂർച്ച അരക്കെട്ടിൽ സംഭവിക്കുന്ന വികാര വിസ്ഫോടനമായി കാണാതെ ശരീരം മുഴുവൻ നിറയുന്ന ഒരനുഭൂതിയായി കാണുക. ഈ ഒരു മനസ്ഥിതി ഉണ്ടായാൽ രതിക്ക് നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. 12, എല്ലാ ശാരീരിക ബന്ധവും സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കണമെന്നില്ല. സംയോഹം കൊണ്ട് ലഭിച്ചില്ലെങ്കിൽ ക്രിസരി ഉത്തേജിപ്പിച്ച് സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാവുന്നതാണ്. സ്ഥലങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് മാത്രം ചില സ്ത്രീകളെ രതിമൂർച്ച എത്തിക്കാവുന്നതുമാണ്. 13, സമയമെടുത്ത് രതിയിൽ ഏർപ്പെടുക. ഓരോ ഘട്ടവും ആസ്വദിച്ച് മുന്നേറുക. ഓർക്കുക, ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റ് എങ്കിലും എടുക്കാതെയുള്ള ഒരു ലൈംഗിക ബന്ധവും ശരിയായിട്ടുള്ള ആസ്വാദ്യകരമായ രതിയിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് രസം കൊല്ലി തന്നെയാണ്. 14, സ്ത്രീയെ വികാരത്തിന്റെ പരകോടിയിൽ എത്തിക്കാൻ കഴിയുന്ന പ്രധാന ഭാഗങ്ങൾ യോനിതലങ്ങൾ, ക്രിസരി, യോനി മുഖഭാഗങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയാണ്. അവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് ഓരോ ലൈംഗിക ബന്ധത്തിന്റെയും യഥാർത്ഥ വിജയം. 15, ചെവികൾ, തുടകൾ, കഴുത്ത്, കക്ഷം, മുഖം, വിരൽത്തുമ്പ് ഇവയാണ് സ്ത്രീയുടെയും പുരുഷന്റെയും പൊതുവായ ഉത്തേജന ഭാഗങ്ങൾ. ഈ ഭാഗത്തെ ഉത്തേജിപ്പിച്ചാൽ സ്ത്രീക്ക് പെട്ടെന്ന് രതിമൂർച്ച ലഭിക്കും. 17, സ്ത്രീയുടെ പിൻഭാഗത്തുകൂടി യോനിയിലേക്ക് ലിംഗം പ്രവേശിപ്പിച്ച് ബന്ധപ്പെട്ടാൽ ജി സ്പോട്ട് പെട്ടെന്ന് ഉത്തേജിതമാകും എന്നും ലൈംഗിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. 18, പങ്കാളി വികാരത്താൽ ഉത്തേജിക്കപ്പെടുന്നത് നേരിട്ട് കാണാൻ ശ്രമിക്കുക. ആ കാഴ്ച മാത്രം മതി നമ്മളും യഥാർത്ഥത്തിൽ ഉത്തേജിതരാവാൻ. 19, ലൈംഗിക ഉണർവ് വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ ശീലിക്കുക. ആദ്യഘട്ടത്തിൽ ലൈംഗിക അവയവങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ പങ്കാളികൾ ഓരോരുത്തരായി മസാജ് ചെയ്യുക. രണ്ടാം ഘട്ടത്തിൽ ലൈംഗിക അവയവങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ കൈകൊണ്ട് അമർത്തിയും ചുംബിച്ചുമൊക്കെ ഉത്തേജിതരാക്കാൻ ശ്രമിക്കുക. 3ാം ഘട്ടത്തിൽ ലൈംഗിക അവയവങ്ങളെ പരസ്പരം മസാജ് ചെയ്യുക. ഇവയ്ക്ക് ശേഷം മാത്രം ബന്ധപ്പെടലിലേക്ക് പോവുക. 20, ലൈംഗിക ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളും ചേഷ്ടകളും പരസ്പരം മറച്ചു വയ്ക്കരുത്. എല്ലാം പ്രകടിപ്പിക്കണം. രതി കൂടുതൽ ആസ്വാദ്യകരമാകും. 21, പെട്ടെന്ന് സ്ത്രീയെ രതിസന്നദ്ധയാക്കാൻ അമൃത്തിയുള്ള ചുംബനങ്ങൾ ഒഴിവാക്കി മൃദുവായി ചുംബിക്കുക. പുരുഷൻ ഉത്തേജിതനായി എന്ന് അവളെ അറിയിക്കുക. ഒരു ചുംബനം നൽകി അല്പസമയം അടുത്ത ചുംബനത്തിനായി അവളെ കാത്തു നിർത്തിക്കുക. ഈ കാത്തിരിപ്പ് അവളിൽ ഉത്തേജനം നൽകുന്നതായിരിക്കും. 22, സ്ത്രീ ശ്വാസഗതി നിയന്ത്രിക്കാൻ പഠിച്ചാൽ അവൾക്ക് ഈ നിയന്ത്രണം കൊണ്ട് രതിമൂർച്ചയും നിയന്ത്രിക്കാവുന്നതാണ്.
പുരുഷനിലും ഇത് സാധ്യമാണ്. ശ്വാസഗതി നിയന്ത്രിച്ചുകൊണ്ട് സ്കലനം നിയന്ത്രിക്കാവുന്നതാണ്. 23. ശീഘ്രസ്കലനമുള്ള പുരുഷന്മാർ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് കൂടുതൽ ചലിക്കാതെ കിടക്കയിൽ കിടന്ന് കൂടുതൽ ചലനങ്ങൾക്ക് സ്ത്രീയെ പ്രേരിപ്പിക്കുക. ഒരു പരിധിവരെ ശീഘ്രസ്കലനം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. 24. ലൈംഗിക വേളയിൽ മാത്രം വികാര ഉത്തേജനത്തിലോട്ട് ഓൺ ചെയ്യാനാവുന്ന സ്വിച്ച് ഒന്നും ഒരു സ്ത്രീയിലും ഇതുവരെയില്ല. അവൾ പതുക്കെ മാത്രമേ ചൂണ്ടിരുകയുള്ളൂ. ചൂടായി തിളങ്ങുന്ന ഒരു ലോഹം പോലെയാണ്. ബാഹ്യകേളികൾ കൂടിയേ തീരൂ. എത്രത്തോളം ബാഹ്യകേളികൾ രസകരമാകുന്നു അത്രത്തോളം ലൈംഗിക ആസ്വാദ്യകരമാകും. 25. രതിപൂർവ്വ ലീലകൾ പോലെ തന്നെ സ്ത്രീകൾക്ക് പ്രധാനമാണ് ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള സ്നേഹപ്രകടനങ്ങളും ആലിംഗനവും കൊച്ചുവർത്താനവും ഇണയുടെ ലാളനകളും മറ്റും. ഇണയുടെ ലാളനകൾ ഏറ്റുവാങ്ങി തൊട്ടുരുമി കിടക്കാൻ സ്ത്രീകൾ ഈ ഘട്ടത്തിൽ വല്ലാതെ ആഗ്രഹിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മയിൽ വെക്കുക. ഈ 25 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ശരിയായുള്ള ശാരീരിക ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട മർമ്മഭാഗങ്ങൾ. ഈ 25 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അനിതര സാധാരണമായ സുഖവും സംതൃപ്തിയും. ഇപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ടിന് നന്ദി. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ അപേക്ഷ. ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ ബൈ.